എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രധാനമന്ത്രിയുടെ ഒരു ആരോഗ്യ ക്ഷേമ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതത്തിൻ്റെ കുറിച്ചുള്ള ഒരു അപേക്ഷയാണ് പല ആൾക്കാരും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോയുടെ തമ്പിനയിലോ അതിൻ്റെ ടൈറ്റിലോ ഒക്കെ കണ്ടിട്ട് ഉടനെ പോയി നേരെ നക്ഷയിലോട്ട് പോകുന്ന ആ ഒരു പദ്ധതി ഉപേക്ഷിക്കുക ആദ്യം വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുക ഇപ്പോൾ വാട്സാപ്പിൽ കുറച്ച് ദിവസമായ ആയുഷ്മാൻ ഭാരതിന് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു എന്നൊരു സന്ദേശം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതാണ് ആ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം പ്രധാനമന്ത്രിയുടെ കീഴിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പുതിയ അപേക്ഷകൾ എടുത്തു തുടങ്ങി അഞ്ച് ലക്ഷമാണ് ഇൻഷുറൻസ് തുക അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴി അപേക്ഷിക്കാം അക്ഷയയുടെ അമ്പത് രൂപ സർവീസ് ചാർജ് മാത്രം അടച്ചാൽ മതി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് ഒ ടി പി സ്വീകരിക്കാനായി ആധാർ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറും റേഷൻ കാർഡുമാണ് ആവശ്യമായ രേഖകൾ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അഞ്ച് പേരുടെയും ഇത്രയും രേഖകളുമായി ചെന്നാൽ അപേക്ഷിക്കാം അപേക്ഷകന് അവർ ഒരു കാർഡ് നൽകുന്നതായിരിക്കും ഓരോ കാർഡ് ഉടമയ്ക്കും അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കും എല്ലാ സർക്കാർ പ്രൈവറ്റ് ആശുപത്രികളിലും ഈ കാർഡ് ഉപയോഗിക്കാവുന്നതാണ് ഇൻഷുറൻസ് ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തികച്ചും കടലാസ്രഹിതമാണ് ഈ മാസം ഒന്നാം തീയതി മുതലാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ഇതാണ് വാട്സാപ്പ് വഴി ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ പലരും ഈ ഒരു വാർത്ത കണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതാണ് വീഡിയോ പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് രാജ്യത്തെ താഴ്ന്ന വരുമാനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് കേരളത്തിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയും നടപ്പാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമ യോജന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കിയിട്ടുള്ളവർ ആരോഗ്യ ഇൻഷുറൻസ് ഉപഭോക്താവാണെന്ന് കാണിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രി കാര്യാലയത്തിൽ നിന്നുള്ള കത്ത് കിട്ടിയവർ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ കാസ്റ്റ് സെൻസസ് പ്രകാരം അർഹരായവർ എന്നിവരാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഉപഭോക്താക്കളായിട്ടുള്ളത് നിലവിൽ ഇവർക്കല്ലാതെ മറ്റാർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുകയില്ല പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല എന്നാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കോർഡിനേറ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ സം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതൊരു വ്യാജ വാർത്തയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നിങ്ങളെല്ലാവരുടെ അക്ഷയയിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകേണ്ട കാര്യമില്ല നിലവിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരോട് ചേർന്നുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് പദ്ധതി നമ്മുടെ കേരള സർക്കാരിൻ്റെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായിട്ട് ചേർന്നാണ് നടപ്പിലാക്കുന്നത് കേരളത്തിലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആനുകൂല്യം കിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കത്ത് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് അവരും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും അവർക്കും അഞ്ച് ലക്ഷം രൂപ കിട്ടും ഈ കേരള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടുകയും അതോടൊപ്പം തന്നെ ഈ കാർഡ് ഈ ഒരു പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരതിൻ്റെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും എങ്ങനായാലും അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് എല്ലാ ആശുപത്രിയിലും ചികിത്സ ലഭിക്കും എന്നുള്ളത് തെറ്റാണ് അത് ഏതൊക്കെ ആശുപത്രിയായിട്ടാണ് കരാറ് ഏറ്റെടുത്തിരിക്കുന്നത് ആ ആശുപത്രിയിൽ മാത്രമേ ചികിത്സ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് കേരളത്തിലെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നേരത്തെ പുതുക്കിയിട്ടുള്ളവർ അതായത് ഒരു വെള്ള സ്ലിപ്പ് കിട്ടിയിട്ടുള്ളവർക്ക് ഉടൻ തന്നെ ബാക്കിയുള്ളവർക്കൂടെ അത് ചെയ്യാനുള്ള ഒരു അവസരം കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതെന്ന് തുടങ്ങുമെന്ന് ഇതുവരായിട്ടും പറഞ്ഞിട്ടില്ല കാരണം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വീതമാണ് ഇത് പുതുക്കിയിരിക്കുന്നത് പലർക്കും ആകാംക്ഷയുണ്ട് ഇത് ബാക്കിയുള്ള ആ കുടുംബത്തിലെ ബാക്കിയുള്ളവർക്ക് പുതുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സേവനം ലഭിക്കുമോ എന്നുള്ളത് നിങ്ങളാത് പുതുക്കിയില്ലെങ്കിലും കുടുംബത്തിൽ ഒരാൾ പുതുക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും ഈ ഒരു സേവനം ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഏതെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇതുമായിട്ട് ഇതുള്ള ഈ കണക്റ്റായി ചെയ്തിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുമ്പോൾ മാത്രം നിങ്ങൾ ബാക്കിയുള്ളവർക്ക് അത് പുതിക്കിയാൽ മതി അല്ലാതെ ഇപ്പോൾ ഉടനെ പോയി പുതുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരാളെങ്കിലും പുതുക്കിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി ബാക്കി ആ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ആ ഒരു ആനുകൂല്യം ലഭിക്കും നേരത്തെ ഒരു റേഷൻ കാർഡിൽ അഞ്ച് പേർക്കേ പറ്റത്തുള്ളവർ ഇപ്പോൾ അങ്ങനെയല്ല ആ റേഷൻ കാർഡിലെ മുഴുവൻ അംഗങ്ങൾക്കും അതിനുള്ള അവസരമുണ്ട് അപ്പം ഇപ്പം ചില ചില സ്ഥലങ്ങളിൽ താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നമ്മുടെ താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളോടനുബന്ധിച്ചുള്ള ഈ കാസ്പിൻ്റെ ഒരു പുതുക്കുന്നത് അതായത് അത്യാവശ്യക്കാർക്ക് രോഗികൾക്കൊക്കെ മറ്റ് ആശുപത്രികളിലൊക്കെ ചികിത്സയ്ക്ക് പോകുന്നവർക്ക് പുതുക്കി കൊടുക്കാനുള്ള ഒരു അവസരം ചില ഹോസ്പിറ്റലിലുണ്ട് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പം അത് എനിക്ക് അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ കായംകുളം ഗവൺമെൻറ് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഗവൺമെൻറ്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ പുതുക്കിയിരുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇപ്പം എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൻ ഓൾ ഒന്ന് എനബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്